പ്രമാണിച്ച് പുതിയ ഒരു റെസിപ്പിയുമായിട്ട് നമ്മുടെ ഇടുക്കയില് റോസമ്മ, ശിബു, പാലാത്തറ ആന്റിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ആന്റിയോട് ചോദിക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്. ആന്റി, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പിന്റെ പായസമാണ്. ഒരു പുതിയൊരു റെസിപ്പി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആന്റി, അതിൻ്റെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? 300 ഗ്രാം നുറുക്ക് ഗോതമ്പ്, 500 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തത്, 2 കപ്പ് 2 തേങ്ങയിൽ നിന്നും 2 കപ്പ് 1 പാലും 5 കപ്പ് 2 പാലും 50 ഗ്രാം വീതം കഷ്യൂ നട്ട്സും കിസ്മിസും, ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ പായസത്തിന് ഫ്ലേവർ കൊടുക്കുവാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി. നമുക്കിനി പായസത്തിൻ്റെ പാചകത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് പകുതി നെയ്യിൽ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂണിൻ്റെ പകുതി നെയ്യിൽ നമ്മൾക്ക് കിസ്മിസും കഷ്യൂ നട്ട്സും വറുത്തെടുക്കാം. കാരണം അതേ നെയ്യിൽ തന്നെ നമ്മൾക്ക് വീണ്ടും ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഗോതമ്പ് വരട്ടിയെടുക്കാം. ഇതൊന്നും ഏകദേശം ഒന്നും ഒരുവിധം ഒന്നും മൂത്തതിന് ശേഷം നമ്മൾക്ക് കിസ്മിസ് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അതെ അതെ, പെട്ടെന്ന് പെട്ടെന്ന് ബോൾസ് ആയിട്ട് വരും. ഇത് കിസ്മിസ് ആയി കഴിഞ്ഞ് നമുക്കിത് കൊടുക്കാം. തീ ഒരു സ്വല്പം കുറച്ചതിന് ശേഷം ഈ നെയ്യിൽ തന്നെ നമ്മൾക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ്, അതായത് ഈ നുറുക്ക് ഗോതമ്പ് ഈ 300 ഗ്രാം 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമ്മുടെ പ്രഷർ കുക്കറിൽ, ഏതെങ്കിലും പ്രഷർ കുക്കറിൽ 1 വിസിൽ കിട്ടുന്നിടം വരെ വേവിക്കുക. 1 വിസിൽ കൂടുതൽ വേവിച്ച് പോയാൽ അത് കൂടുതൽ വെന്ത് പോകുമെന്നുള്ളത് കൊണ്ട് 1 വിസിൽ ധാരാളം മതി ഇതിന്. കാരണം നമ്മൾ പായസത്തിലൊരു ചെറിയ ബൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾക്ക് അത്രയും വേവിച്ചാൽ മതി. അപ്പോൾ ഇനിയും ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ തീ ഫ്ലെയിം കുറച്ചതിന് ശേഷം ചുറുക്കുവോളം വിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച്, ഈ സമയത്ത് വളരെ കുറച്ച് വെക്കാൻ നോക്കുക. കാരണം നുറുക്ക് ഗോതമ്പ് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ കുറച്ച് വെക്കുക. ചെറുതായിട്ടൊന്ന് ഈ നെയ്യിൽ വരട്ടിയതിന് ശേഷം നമ്മൾക്ക് അല്ല, നമ്മൾക്കിനി ശർക്കര പാനി, മധുരം കൊടുക്കുന്ന ശർക്കര പാനി നമ്മൾക്ക്. ഞാൻ 500 ഗ്രാമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇവിടെ എല്ലാവർക്കും പൊതുവെ മധുരം സ്വല്പം ഇഷ്ടമുള്ളതായതുകൊണ്ട് പായസത്തിന് പ്രത്യേകിച്ച് മധുരത്തിനോടൊരു മധുരമുള്ള പായസത്തിനോടൊരു താല്പര്യമുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു 300 ഗ്രാമിലൊക്കെ ശർക്കര നിർത്താവുന്നതാണ്. അല്ലാത്തവർക്ക്, മധുരം വേണ്ടവർക്ക് ഒരു 500 ഗ്രാം വരെ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഈ ശർക്കര പാനിയിൽ കിടന്ന് ഈ നുറുക്ക് ഗോതമ്പൊന്ന് നല്ലപോലെ വെള്ളമെല്ലാം വറ്റി വരുന്നിടം വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യുക. തീ ഒരു സ്വല്പം കൂട്ടി വെക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും 3 മക്കളും, മൂത്ത മോളാണ്, പിന്നെ 2 ആൺകുട്ടികളും. മോളുടെ കല്യാണം കഴിഞ്ഞു. ആൺകുട്ടികൾ 2 പേരും, ഒരാൾ പഠനം പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ബിടെക് വിത്ത് MBA കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഞങ്ങളുടെ പാലാത്ര കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ തന്നെ ജോലി ചെയ്യുന്നു. 2-ാമത്തെ മകനും ബിടെക് കഴിഞ്ഞു. ഇപ്പം കൊറോണയുടെ സാഹചര്യത്തിൽ ബാക്കിയുള്ള ഉപരിപഠനം നീണ്ടു പോകുന്നതിനാൽ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ ജോയിൻ ചെയ്ത് 2 പേരും നമ്മുടെ വർക്ക് സൈറ്റിലൊക്കെ. ഹസ്ബൻഡ് ഷിബു മാത്യു പാലാത്ര കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ബിൽഡിംഗ് അല്ല, ഞങ്ങൾക്ക് കൂടുതലും റോഡ്സിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനാണ്.
അപ്പോൾ നമ്മുടെ പായസം ഏകദേശമൊക്കെ ശർക്കര വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ ഈ സമയത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടിയിലൊന്നും പിടിക്കാതെ ഇരിക്കാനായിട്ട്. നല്ല ഫ്ലെയിമിലായതുകൊണ്ട് നമ്മൾ വളരെ ഇനി നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ടാം പാലിൽ കടന്നു ഇതുപോലെ വെന്തതിന് ശേഷം പായസം ഇത് ഈ ഏകദേശം ഒന്ന് തിക്കനായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാം പാലൊഴിച്ച് ഇതും മറ്റേ ശർക്കര കുറുകിയതുപോലെ ഇതും കുറുക്കണമായിരിക്കും അല്ലേ? ഇതും മറ്റേതുപോലെ തന്നെ ഒന്ന് ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാലൊഴിച്ച് ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കായും ഒരു ഹാഫ് ടീസ്പൂൺ ചുക്കുപൊടിയും ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും നമ്മൾക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. ബാക്കി ഇനിയും ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. അവസാനം വീണ്ടും ആഡ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. പായസം ആയി വരുന്നതിന് നല്ല മണമുണ്ട്, നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മണം. പായസം ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാം പാല് ചേർത്ത് പായസം വളരെ കുറുകിയ സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്കിനി ഒന്നാം പാലും കൂടെ ചേർത്ത് പായസം ഏകദേശം ഒന്നുകൂടെ ഇളക്കി ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അധികം നേരം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് സ്വല്പം ഫ്ലേവറിന് വേണ്ടി തീ കുറച്ചതിന് ശേഷം സ്വല്പം ഏലക്കാപ്പൊടിയും കൂടെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇളക്കി ഇപ്പം പായസം നമുക്ക് നിർത്താം. നിർത്തിയതിന് ശേഷം നമ്മൾക്ക് കുറച്ച് കഷ്യൂ നട്ട്സും കിസ്മിസും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതുകൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് സ്വല്പനേരം ഇത് മൂടി വച്ച് പായസമൊക്കെ നമ്മൾ പാത്രപാകമാകുക എന്ന് കേട്ടിട്ടില്ല. അതായത് എല്ലാ ഫ്ലേവറുകളും എല്ലാം ഒന്ന് പിടിച്ച് നെയ്യും ഒക്കെ പിടിച്ചതിലൊന്ന് ഒരു കംപ്ലീറ്റ് ആ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു സമയം. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. പായസത്തിന് നല്ല മണമൊക്കെ വരുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. തീർച്ചയായിട്ടും കുറച്ച് നട്ട്സും കിസ്മിസും കൂട്ടും നമുക്കൊന്നുകൂടെ ഗാർണിഷ് ചെയ്യാം. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിക്കായി. എനിക്കൊന്ന് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മണം കേട്ടിട്ട് ഇപ്പോൾ ഓടി അടുക്കളയിലോട്ട് ഓടി വന്നേനല്ലേ. അങ്ങനെ നമ്മുടെ പായസം ടേസ്റ്റ് ചെയ്യാൻ സമയമായി. ടേസ്റ്റ് ചെയ്യാൻ തരട്ടെ? ആ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇന്ന് പോയി ഇത് എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് തന്നെ എല്ലാവരും ഈ നുറുക്ക് ഗോതമ്പിൻ്റെ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധിയുള്ള ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വിഭവമായിട്ട് കണ്ടെത്താം. അതുവരെ ബൈ. If you enjoyed this video, don't forget to like, share, and subscribe.